എല്ലാവരെയും ഒരുപോലെ കോരിത്തെറിപ്പിച്ച ചിത്രമായിരുന്നു ഗോഡ്സില്ല വേഴ്സസ് കോങ്. ഒട്ടനവധി ആളുകൾ ഈ ചിത്രത്തിന്റെ കഥ ആവശ്യപ്പെട്ടിരുന്നു. ശങ്കകളെ, നിങ്ങൾക്കറിയാമല്ലോ, ചിത്രത്തിന്റെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ എത്രമാത്രം വിശദീകരിക്കാമോ അത്രയും വിശദീകരിച്ചാണ് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വിശദീകരിക്കണമെങ്കിൽ സിനിമയ്ക്ക് പുറത്തുനിന്നും ഒട്ടനവധി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് പലരും ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് ഹോളോ എർത്ത്? ഇത് സത്യമാണോ? കോങ്ങും ഹോളോ എർത്തുമായുള്ള ബന്ധം എന്താണ്? ഗോഡ്സിലയും കോങ്ങും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം എന്താണ്? സ്കള്ളേലിന് താമസിച്ചിരുന്ന ഈവിസ് എന്ന ആദിവാസി ഗോത്രത്തിന് എന്താണ് സംഭവിച്ചത്? ആരാണ് ജിയ? കോങ്ങും ജിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സംശയങ്ങളെല്ലാം മാറ്റിയ ശേഷം നിങ്ങൾ കഥ കേൾക്കുകയാണെങ്കിൽ വളരെ നല്ലതായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ചിത്രത്തിൽ ഭൂമിക്കടിയിൽ മറ്റൊരു ലോകമുള്ളതായി നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് ശുദ്ധ മണ്ഡതരമാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അതിന്റെ പിന്നിലും ചില രഹസ്യങ്ങളുണ്ട്. 17th നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് എഡ്മണ്ട് ഹാലി എന്ന പണ്ഡിതൻ ഇത്തരത്തിലൊരു ആശയം മുൻപോട്ട് വെച്ചത്. ഭൂമിയുടെ ഉത്തരധ്രുവത്തിലൂടെയും ദക്ഷിണ ധ്രുവത്തിലൂടെയും ഉള്ളിലേക്ക് കടക്കുവാൻ ഓരോ വഴികളുണ്ട്. ഈ വഴിയിലൂടെ ഭൂമിയുടെ ഉള്ളിലെത്തിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റൊരു ലോകമാണ്. അതായത് ഭൂമിക്കടിയിൽ മറ്റൊരു ഭൂമി. മരങ്ങൾക്കും ചെടികൾക്കുമെല്ലാം വളരാൻ സാധിക്കുന്ന അതേ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെയുമുള്ളത്. അവിടെ വെള്ളമുണ്ട്, കരയുണ്ട്, വെളിച്ചമുണ്ട്. പണ്ട് പുരാതന കാലങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരും വിചിത്ര ജന്തുക്കളുമെല്ലാം ഇപ്പോൾ അവിടെയാണുള്ളത്. ഒരു പലകയുടെ രണ്ട് പുറം പോലെയാണ് നമ്മളും അവരും സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഗുരുത്വാകർഷണം എങ്ങനെയാണെങ്കിൽ ഹോളോ എർത്തിൽ ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് ഹോളോ എർത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. 1870 കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി ഒരു നോവൽ പുറത്തിറങ്ങിയിരുന്നു. ഇതിലൂടെ ഹോളോ എർത്ത് എന്ന സിദ്ധാന്തം സത്യമാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ പിന്നീട് പല പണ്ഡിതന്മാരുടെയും നിഗമനങ്ങളിൽ നിന്നും ഇത് വെറും കെട്ടുകഥയാണെന്ന് സ്ഥിരീകരിച്ചു. ഭൂമിയിൽ വലിയൊരു കുഴിയുണ്ടാക്കി ചിലരത് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ 12.2 meters കുഴിച്ചപ്പോൾ തന്നെ അമിതമായി ചൂടുണ്ടാകുവാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആ പദ്ധതി അവർ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഹോളോ എർത്ത് എന്ന കെട്ടുകഥ നമുക്കിടയിൽ നിന്നും മറഞ്ഞുപോയി. എന്നാൽ അധികം വൈകാതെ തന്നെ മറ്റൊരു സംഭവമുണ്ടായി. ഭൂമിക്കടിയിൽ വലിയൊരു ജലശേഖരമുള്ളതായി കണ്ടെത്തി. എന്നാൽ അതൊരു നിസ്സാര ജലശേഖരമായിരുന്നില്ല. സമുദ്രത്തിലുള്ളതിനേക്കാൾ വളരെയധികം ജലം അതിലുണ്ടായിരുന്നു. ഇത്രയും ജലം കൂടി നിൽക്കണമെങ്കിൽ അവിടെ വലിയൊരു ഗുഹയുണ്ടായിരിക്കണം. സമുദ്രത്തിലെ മുഴുവൻ ജലവും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെയാണെങ്കിൽ വെള്ളമില്ലാത്ത ഭീമൻ ഗുഹകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാവരെയും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. സത്യത്തിൽ ഭൂമിയുടെ ഉൾവശത്തെക്കുറിച്ച് ആർക്കുമൊന്നും അറിയില്ല എന്നതാണ് സത്യം. മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങളിലൊന്നാണ് ഭൂമിയുടെ ഉൾവശം. ക്രിസ്തുമതത്തിലും ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും തുടങ്ങി മറ്റനേകം മെത്തോളജികളിൽ ഭൂമിക്കടിയിൽ മറ്റൊരു ലോകമുള്ളതായി പറയപ്പെടുന്നു. നരകവും പാതാളവുമെല്ലാം ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ബെർമുഡ ട്രയാങ്കിൾ ഹോളോ എർത്തിലേക്കുള്ള ഒരു വൺ വേ പോർട്ടലായിരിക്കുമെന്ന് ചിലർ പറയുന്നു. അവിടെ അപ്രത്യക്ഷമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇപ്പോൾ ഹോളോ എർത്തിൽ ഉണ്ടായിരിക്കുമെന്നതാണ് ജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഹോളോ എർത്ത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. ഗോഡ്സിലയുടെ ജനനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും ആർക്കും ലഭിച്ചിട്ടില്ല. 2014 ഇദ്ദേഹത്തിന്റെ ഭാരം 9000 tons. അതായത് ഏകദേശം 8,16,00,000 മുകളിൽ. എന്നാൽ 2019 അദ്ദേഹത്തിന്റെ ശരീരഭാരം 87,00,000 വീണ്ടും വർദ്ധിച്ചു. 2014 108 meters ഉയരമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2019 അദ്ദേഹം 119.8 meters ഉയരമുള്ള ജീവിയായി. അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പ്രായം 252 millions കൂടുതലാണ്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഗോഡ്സിലയ്ക്ക് 25,20,00,000 കൂടുതൽ പ്രായമുണ്ട്. അതായത് ഈ ഭൂമിയിലെ ഒട്ടുമിക്ക മാറ്റങ്ങളും കണ്ടു വളർന്ന ഒരു ജീവിയാണ് ഗോഡ്സില. 1933 കോങ്ങിന്റെ ജനനത്തീയതിയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് 2021 അദ്ദേഹത്തിന് വെറും 88 years മാത്രമാണുള്ളത്. എന്നാൽ ചില ലേഖനങ്ങളിൽ അദ്ദേഹത്തിന് 36 years പറയുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ കഥയ്ക്ക് അനുയോജ്യമായ പ്രായം 88 years തന്നെയാണ്. ഗോഡ്സില വേഴ്സസ് കോങ് എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഉയരം 102.7 meters ആണ്. അതായത് ഈ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഗോഡ്സിലയ്ക്കൊപ്പം വളർന്നിരിക്കുന്നു. എത്ര ഉയരമുണ്ടായാലും കോങ് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ്. ഗോഡ്സിലയുടെ പ്രായത്തിന്റെ 100% പോലും പ്രായമില്ലാത്തവനാണ് കോങ്. അതുകൊണ്ട് തന്നെ അവൻ ഗോഡ്സിലയെ എതിർക്കുന്നത് ഗോഡ്സിലയെക്കുറിച്ച് തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്. മാത്രവുമല്ല, ഒരു കൗമാരക്കാരന്റെ എടുത്തുചാട്ടവും തന്റെ ശക്തിയിൽ അഹങ്കാരവും ഉള്ളവനാണ് കോങ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും കോങ് ഒരു മോശം ക്യാരക്ടറാണോ എന്ന്. എന്നാൽ ഈ മോൺസ്റ്റർ സീരീസിൽ അദ്ദേഹത്തിന് മാത്രമാണ് അഹങ്കരിക്കാനുള്ള അർഹതയുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാകുന്നവർ ഒട്ടും വൈകാതെ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗോഡ്സിലയും കോങ്ങിനെയും ഉൾപ്പെടുത്തി നിരവധി കോമിക്സുകളും ലേഖനങ്ങളും നോവലുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. പലപ്പോഴും കോമിക്സിലുള്ള കഥയായിരിക്കില്ല സിനിമയിലുള്ളത്. ഒരുപക്ഷെ ഇനി പുറത്തിറങ്ങുവാൻ പോകുന്ന ചിത്രത്തിൽ മറ്റൊരു രീതിയിലായിരിക്കും കഥ പോകുന്നത്. കാരണം ഇതിന്റെ കഥ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ നിർമ്മാതാക്കളാണ്. എന്തായാലും അങ്ങനെ ഒരു ചിത്രം പുറത്തിറങ്ങുന്നതുവരെ കോമിക്സുകളും നോവലുകളും മാത്രമാണ് നമ്മുടെ ആശ്രയം. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്.
ആയിരക്കണക്കിന് വർഷങ്ങളായി ഹോളോ എർത്തിൽ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഈ വിസ്ചനത. അന്നവിടെ കോങ്ങിനെ പോലെ തന്നെ ഒട്ടനവധി ഗോറില്ലകൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം തങ്ങളുടെ ദൈവമായിട്ട് ആരാധിക്കുന്നവരായിരുന്നു ഈ വിസ്ചനത. അവരെ പോലെ തന്നെ ചിലർ ഗോഡ്സിലകളെയും ആരാധിച്ചിരുന്നു. തങ്ങളുടെ ദൈവങ്ങൾക്കായി മനുഷ്യർ വലിയ താമസ സ്ഥലങ്ങളും കോട്ടകളും എല്ലാം തീർത്തു. വരും തലമുറകൾക്ക് തങ്ങളുടെ ചരിത്രരീതി മനസ്സിലാകുവാനായി ചില ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും അവർ തീർത്തു. എന്നാൽ കാലക്രമേണ രണ്ടു കൂട്ടർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ചിലർ ഗോഡ്സിലകൾക്കൊപ്പവും മറ്റു ചിലർ ഗോറിലകൾക്കൊപ്പവും ചേർന്ന് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ രണ്ടു കൂട്ടർക്കും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കോങ്ങിന്റെ ഇനത്തിൽ അപേക്ഷിച്ചത് ഒരു ഗോറില ദമ്പതികൾ മാത്രമാണ്. ഇനിയും യുദ്ധം തുടർന്നാൽ തങ്ങളോടൊപ്പമുള്ള മനുഷ്യരെല്ലാം മരണപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ ആ ഗോറില ദമ്പതികൾ അവശേഷിക്കുന്ന ഈ വിജനതയുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടെത്തിയ സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്കാൾ ഐലൻഡ്. അവരെത്തിയ വഴിയിലൂടെ മറ്റ് നിരവധി മോൺസ്റ്ററുകളും ഐലൻഡിലെത്തി. ഈ ഗോറില ദമ്പതികളുടെ മകനാണ് നമ്മളിപ്പോൾ കാണുന്ന കോങ്. അവനെയും ഈ വിസ്ചനത ദൈവമായി ആരാധിച്ചു. ഒരു നാളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അവരുടെ ദ്വീപിനെ ലക്ഷ്യമാക്കി വന്നു. ഗോഡ്സിലയുമായുള്ള യുദ്ധത്തിനു മുമ്പ് ഗിഡോറ വലിയൊരു കൊടുങ്കാറ്റ് നിർമ്മിച്ചിരുന്നു. അതിന്റെ ശാഖകളിൽ നിന്നും രൂപപ്പെട്ട മറ്റൊരു കൊടുങ്കാറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് തങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ഈ വിസ്ചനത മൊണാർക്കിന്റെ സഹായം ആവശ്യപ്പെട്ടു. മൊണാർക്കിൽ നിന്നും പലരും ഇപ്പോഴും ഇവിടെ വന്നു പോകാറുണ്ട്. അധികം വൈകാതെ തന്നെ മൊണാർക്കിന്റെ ആളുകൾ അവിടെ എത്തി. എന്നാൽ ഈ മൊണാർക്കിന്റെ രീതികളൊന്നും ഈ വിസ്ചനതയ്ക്ക് ഇഷ്ടപ്പെടില്ല. മൊണാർക്കിന്റെ സഹായം ഇല്ലാതെ തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്ത ജിയ എന്നൊരു പെൺകുട്ടി അവരോടൊപ്പം ഉണ്ടായിരുന്നു. തന്റെ സഹോദരിയോടും മറ്റു രണ്ടു പേരോടും ഒപ്പമാണ് അവൾ യാത്ര തുടങ്ങിയത്. എന്നാൽ യാത്രക്കിടയിൽ അവരോടൊപ്പമുള്ള രണ്ടുപേരെ ഒരു മോൺസ്റ്റർ ഭക്ഷണമാക്കി. ജിയയെ സംരക്ഷിച്ചുകൊണ്ട് അവളുടെ സഹോദരി വീണ്ടും യാത്ര തുടർന്നു. ഇരുട്ടുന്നതിന് മുമ്പ് സുരക്ഷിതമായൊരു താവളം കണ്ടെത്തണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നദിയിലെ വെള്ളം കരകവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ അത് വലിയൊരു പ്രളയമായി മാറി. ജിയയുടെ സഹോദരി അവളെ ഒരു മരക്കൊമ്പിൽ കയറ്റിയിരുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീഴുകയും മരണപ്പെടുകയും ചെയ്തു. തനിക്ക് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്ന അവസാന വ്യക്തിയും മരണപ്പെടുന്നതിൽ ജിയ പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നാൽ അവളുടെ കണ്ണുനീർത്തുള്ളികൾ നദിയിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്തത്. വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞപ്പോൾ ജിയ മരക്കൊമ്പുകളിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവളും കാൽ വെഴുതി താഴേക്ക് വീണു. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതുകൊണ്ട് അവൾക്ക് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. എങ്കിലും അല്പസമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മോൺസ്റ്റർ തന്നെയും ഭക്ഷിക്കുമെന്നതായിരുന്നു അവളുടെ ഭയം. തങ്ങളുടെ ദൈവമായ കോങ്ങിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ഒരു പാവ തന്റെ കയ്യിൽ അവളെപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ കോങ്ങ് മാത്രമാണ്. കാരണം കൊടുങ്കാറ്റിലും പ്രളയത്തിലും തന്റെ മുഴുവൻ ആളുകളും മരിച്ചു കഴിഞ്ഞുവെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാകുമെന്നൊരു ചൊല്ലുണ്ട്. തങ്ങളുടെ ദൈവം എതിരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ജിയയ്ക്ക് സന്തോഷമായി. അവൾക്ക് സ്വല്പം പോലും പേടി തോന്നിയില്ല. അവളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കണം കോങ്ങ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നീട് അവളെയും എടുത്തുകൊണ്ട് മെല്ലെ നടന്നു നീങ്ങി. ഈ വിസ്ജനത മൊത്തമായി നശിച്ചു കഴിഞ്ഞു. എന്നാൽ ജീവനോട് രക്ഷപ്പെട്ട മൊണാർക്കിന്റെ ചില ആളുകൾ അവിടെയുണ്ടായിരുന്നു. കോങ് അവളെ അവർക്കൊപ്പമാക്കി. പിന്നീട് കൊടുങ്കാറ്റിനെ കുറിച്ചും കോങ്ങിനെ കുറിച്ചും പഠിക്കാനെത്തിയ ആയിലിൻ എന്ന ഒരു സയന്റിസ്റ്റ് ജിയയെ തന്റെ മകളായി ദത്തെടുക്കുകയായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ജിയ കോങ്ങിനെ കാണാനെത്താറുണ്ട്. അവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു. മറ്റാരേക്കാളും കോങ് ജിയെ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളുമെല്ലാം കോങ്ങിന് മനസ്സിലാകും. കാരണം അവനും അവളെപ്പോലെ തന്നെ ഒരനാഥനാണ്. ഒരു കാലത്ത് ദീപടക്കി ഭരിച്ചിരുന്നത് അവന്റെ അച്ഛനും അമ്മയുമായിരുന്നു. എന്നാൽ അവർക്ക് വെല്ലുവിളിയായി മറ്റു ചിലർ അവിടെയുണ്ട്. പരിണാമം സംഭവിച്ച സ്കാൾ ക്രാളർ എന്ന ഭീകരൻ പല്ലികളായിരുന്നു അത്. അവ പലപ്പോഴും അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കോങ്ങിന്റെ അച്ഛനും അമ്മയും ഒത്തുചേർന്ന് പോരാടുമ്പോൾ ഈ ദുഷ്ടജന്തുക്കൾക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അത്ര പെട്ടെന്നൊന്നും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ സ്കാൾ ക്രോളറുകൾ നല്ല ഒരു അവസരത്തിനായി കാത്തിരുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. കോങ്ങിന്റെ അമ്മ ഇപ്പോൾ ഗർഭിണിയാണ്. തങ്ങളുടെ വംശത്തെ കാത്തു സംരക്ഷിക്കാൻ മറ്റൊരാൾ കൂടി തങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതിൽ അവരതിയായി സന്തോഷിച്ചു. അതേസമയം തങ്ങളുടെ ശത്രുക്കളിൽ ഒരാൾ ബലഹീനയായതിലായിരുന്നു സ്കാൾ ക്രോളറുകളുടെ സന്തോഷം. കുട്ടിയുടെ ജനനത്തിന് സമയമാണ് അവർ ആക്രമണത്തിന് തിരഞ്ഞെടുത്തത്. എന്നാൽ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഒന്ന് അടുക്കുവാൻ പോലും സമ്മതിക്കാതെ അവന്റെ അച്ഛൻ ധീരമായി പോരാടിക്കൊണ്ടിരുന്നു. അതിഭീകരമായ ഒരു പോരാട്ടമായിരുന്നു. ആ ഭീകരമായ സമയത്താണ് കോങ്ങിന്റെ ജനനം നടക്കുന്നത്. പിറന്ന നിമിഷ നേരങ്ങൾ മാത്രമാണ് അവൻ അമ്മയുടെ വാത്സല്യം അറിഞ്ഞത്. അവന്റെ അച്ഛൻ ഇപ്പോൾ സഹായം ആവശ്യമാണ്. കോങ്ങിനെ അവന്റെ അമ്മ ഒരു ഗുഹയ്ക്കുള്ളിലാക്കി. അതിനുശേഷം കല്ലുകൾ കൊണ്ട് ഗുഹയുടെ വാതിലടച്ചു. അമ്മയ്ക്കിപ്പോൾ ശാരീരികമായി നല്ല തളർച്ചയുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വിറയ്ക്കുന്ന കാൽവെപ്പുകളോടെ അവർ തന്റെ ഭർത്താവിന്റെ സഹായത്തിനെത്തി.
വളരെ ധീരമായി പോരാടിയെങ്കിലും അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ തങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി സ്നേഹനിധിയായ മാതാപിതാക്കൾ രക്തക്കുതിയന്മാരായ ഒരു കൂട്ടം ദുഷ്ടജന്തുക്കൾക്ക് ഭക്ഷണമായി മാറി. ഇടിമുഴക്കങ്ങളിലൂടെയും മിന്നൽ പിണറുകളിലൂടെയും പ്രകൃതി തന്റെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ മകൻ പരാജയപ്പെടരുതെന്നും ഭയപ്പെടരുതെന്നും അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് കടിച്ചു കീറപ്പെടുമ്പോഴും കല്ലുകൾക്കിടയിലൂടെ കാണുന്ന മകന്റെ മുഖത്തേക്ക് അവർ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. സ്കൾ ക്രോളറുകൾ ബാക്കി വെച്ച മാതാപിതാക്കളുടെ ശരീരത്തിനടുത്തേക്ക് അവൻ ഓടിയെത്തി. സഹായത്തിന് വേണ്ടി അവൻ അലറിക്കരഞ്ഞു. എന്നാൽ കാറ്റിലുലയുന്ന മരച്ചില്ലുകളുടെ ശബ്ദത്തിൽ അവന്റെ കുഞ്ഞു ശബ്ദം അലിഞ്ഞില്ലാതായി. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിന്റെ മറവിലിര തേടി ഭയപ്പാടോടെ അവൻ ജീവിച്ചു വന്നു. എന്നാൽ അവന്റെ ശരീരം ബലപ്പെടുന്നത് പോലെ തന്നെ മനസ്സും ദൃഢമാകുവാൻ തുടങ്ങി. കരഞ്ഞു കലങ്ങിയിരുന്ന കണ്ണുകളിൽ അഗ്നിനാമ്പുകൾ പൊട്ടിമുളച്ചു. അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്നു വരുന്നതിനിടയിൽ അവൻ അറിയാതെ പോയ ഒരേയൊരു വാക്കാണ് പരാജയം. അവൻ ഒരു കൗമാരക്കാരനാണ്. എങ്കിലും അവനെ പക്വതയുള്ളവനാക്കി മാറ്റുന്നത് അവന്റെ ജീവിതാനുഭവങ്ങളാണ്. എന്നാലും സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിനും സ്പർശത്തിനും വേണ്ടി അവന്റെ മനസ്സെപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദ്വീപിപ്പോൾ അവന്റെ മേൽനോട്ടത്തിലാണ്. ബലഹീനരായ എല്ലാവരെയും അവൻ തന്നാൽ കഴിയുന്നതുപോലെ സഹായിക്കാറുണ്ട്. അവരിലെല്ലാം അവൻ കാണുന്നത് അവന്റെ കുട്ടിക്കാലം തന്നെയാണ്. ഒന്നുമില്ലായകയിൽ നിന്നും ഒരു ദ്വീപിന്റെ ഹീറോയായി മാറിയവനാണ് കോങ്. അതുകൊണ്ട് അപകടകാരിയായ ഒരു ജീവിയെപ്പോലും കോങ് ഇഷ്ടപ്പെടുന്നില്ല. തന്റെ മാതാപിതാക്കൾ ക്രൂരമായി മരണപ്പെടുന്നത് നിസ്സഹായനായി കണ്ടുനിന്നവനാണ് കോങ്. അവൻ ആദ്യമായും അവസാനമായും തോറ്റുപോയ നിമിഷമായിരുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരുടെ മുൻപിലും അവൻ തോൽക്കുവാൻ തയ്യാറല്ല. എന്നാൽ അവനേക്കാൾ പതിന്മടങ്ങ് വാശിയും വൈരാഗ്യമുള്ള മറ്റൊരാൾ കൂടിയുണ്ട്. തനിക്കെതിരായവരെയെല്ലാം തരിപ്പണമാക്കി താണ്ഡവമാടുന്ന വീരാദികൾ. കോങ്ങും ഗോഡ്സിലയും ശക്തിശാലികളായ രണ്ട് ടൈറ്റൻസുകളാണ്. എന്നെങ്കിലും ഒരു നാൾ കോങ് ദ്വീപിൽ നിന്നും പുറത്തിറങ്ങിയാൽ അടുത്ത നിമിഷം ഗോഡ്സിലെ അവനെ ആക്രമിക്കാനെത്തും. കാരണം ടൈറ്റൻസുകൾക്ക് രണ്ട് രാജാക്കന്മാർ ആവശ്യമില്ല. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മടിക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.